Dear students, in the number discussing another chapter 12 one, aldehydes, ketones and acids. Organic chemistry le chapter 12 one. Adur exam series site than yana chi another. Kana chapter detailed diet number ipedicanilla. Focus point based diet ulla points le name reaction under. Selected diet ulla 8 name reactions ana namalode discussing. 8 name reactions under. അപ്പം എല്ലാ വർഷങ്ങളിലും ഈ നെയിം റിയാക്ഷൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നാല് റിയാക്ഷൻ കഴിഞ്ഞാൽ അടുത്ത നാലെണ്ണം കൂടെ ഉണ്ട് നെയിം റിയാക്ഷൻ ഈ ചാപ്റ്ററിൽ. അൾഡോൾ കണ്ടൻസേഷൻ, കനിസാരോസ് റിയാക്ഷൻ, കോഡ്സ് ഇലക്ട്രോളിസിസ്, ഹെൽ ഓൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ. അത് പലപ്പോഴും എക്സാമിന് എച്ച് വി ഇസഡ് റിയാക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഷോർട്ട് ഫോമിലായിരിക്കും ചോദിക്കുന്നത്. ഹെൽ ഓൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ. ഈ നാല് റിയാക്ഷനും ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസിനകത്ത് വരുന്നതാണ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആൻഡ് ആസിഡ്സ് മൂന്ന് പേരുടെയും കെമിക്കൽ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ് ഈ നാല് നെയിം റിയാക്ഷൻസ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു നെയിം റിയാക്ഷൻ ആയിരിക്കും. ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് നെയിം റിയാക്ഷൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ഫസ്റ്റ് വൺ നമുക്ക് അൾഡോൾ കണ്ടൻസേഷൻ നോക്കാം. അപ്പൊ അൾഡോൾ കണ്ടൻസേഷൻ, കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് അൾഡോൾ കണ്ടൻസേഷൻ. മീൻസ് നമ്മളിവിടെ എടുക്കുന്ന രണ്ട് ആൽഡിഹൈഡ്സിനെ എടുക്കുന്നു. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്, ആൽഡിഹൈഡ്സ് ആണെങ്കിലും എടുക്കാം കീറ്റോൺസും എടുക്കാം. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് എടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇവിടെ എടുത്ത് CH3CHO, ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ആണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആ കാർബണിനകത്ത് ഹൈഡ്രജൻ ഉണ്ടായിരിക്കുന്നത്, ദാറ്റ് ഈസ് ആൽഫ ഹൈഡ്രജൻ ഉള്ള രണ്ട് ആൾഡിഹൈഡ്സ് എടുക്കുക. അവരെ ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് NaOH, ഡൈലൂട്ട് ബേസിന്റെ സാന്നിധ്യത്തിൽ കണ്ടൻസ് ചെയ്യിപ്പിക്കുന്നു, രണ്ടുപേരെയും തമ്മിൽ ചേർക്കുന്നു. കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അൾഡോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നോക്കാം, അതിന്റെ റിയാക്ഷൻ സ്റ്റെപ്പ് എഴുതി നോക്കാം. ദാറ്റ് ഈസ് CHO ഗ്രൂപ്പ്, ഇത് ആൽഡിഹൈഡ്സ്, ഇവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നു ആൽഡിഹൈഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. CHO ഗ്രൂപ്പ് ആൽഡിഹൈഡ്സും ആകാം കീറ്റോൺസും ആകാം എന്ന് പറഞ്ഞു. കീറ്റോൺ ആണെങ്കിൽ CO ഗ്രൂപ്പ്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ CO തൊട്ടടുത്ത് രണ്ട് കാർബൺ വരും, ഈ രണ്ട് കാർബണും ആൽഫ കാർബൺസ് തന്നെയാണ്. അതിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, മിനിമം ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അൾഡോൾ കണ്ടൻസേഷന് വിധേയമാകൂ. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ CH3 ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിനകത്ത് മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്. ഈ കേസ് ആണെങ്കിൽ CH3CH3. അപ്പൊ ഇവിടെയാണെങ്കിലും ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇവര് സെയിം മോളിക്യൂൾസ് ആകാം അല്ലെങ്കിൽ ഡിഫറെന്റ് മോളിക്യൂൾസ് ആകാം. അവർ കണ്ടൻസ് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്ന പ്രോഡക്റ്റ് ആണ് അൾഡോൾ. അൾഡോൾ എന്ന് വെച്ചാൽ മീനിങ് ആൽഡിഹൈഡും ഉണ്ട് അതിനകത്ത്, ഓൾ എന്ന് പറയുന്നത് ആൽക്കഹോളും ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പും OH ഫംഗ്ഷൻ ഗ്രൂപ്പും ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. CH3CHO അസെറ്റാൽഡിഹൈഡ് അതേപോലുള്ളൊരു മോളിക്യൂളുമായിട്ട് കണ്ടൻസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് CH3 ഞാൻ HCH2 എന്ന് എഴുതുന്നു, ദെൻ CHO. അതായത് ഇവിടെ വന്നേക്കുന്നത് CH3CHO എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, അതിനെ കണ്ടൻസേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് HCH2 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ഇവര് തമ്മിൽ കണ്ടൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈ CH3 അതുപോലുണ്ട് CH3CH, ഈ ഒയും എച്ചും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു OH കിട്ടും. അടുത്തെന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ഈ ഒയും എച്ചും, ദാറ്റ് ഈസ് ഈ ഇവിടുത്തെ ഒയും ഇവിടുത്തെ എച്ചും കൂടെ ചേർന്ന് ഈ CH-നകത്തേക്ക് OH ഗ്രൂപ്പ് വരും, ബാലൻസ് റിമെയിൻ ചെയ്യുന്ന CH2CHO. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇതിന്റെ നെയിമിംഗ് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള പൊസിഷനെ ആൽഫ പൊസിഷൻ, ഫംഗ്ഷൻ ഗ്രൂപ്പ് CHO ഗ്രൂപ്പാണ്, ആൽഫ ബീറ്റ. അപ്പൊ ഇവിടെ കിട്ടിയേക്കുന്ന പ്രോഡക്റ്റ് ബീറ്റയിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്, ബീറ്റ ഹൈഡ്രോക്സി ഇത്രയും കൂടെ ചേർന്നത് ആൽഡിഹൈഡ്, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. അല്ലെങ്കിൽ ഇതിനകത്ത് ആൽഡിഹൈഡി ഫംഗ്ഷൻ ഗ്രൂപ്പും ഉണ്ട്, ആൽക്കോളി ഫംഗ്ഷൻ ഗ്രൂപ്പും ഉണ്ട്, അൾഡോൾ അങ്ങനെ പറയുന്ന പേരാണ്. ആൽഡിഹൈഡി ഫംഗ്ഷൻ ഗ്രൂപ്പും ഉണ്ട്, ഓളും ഉണ്ട്, അൾഡോൾ എന്ന് പറയാം. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് കിട്ടുന്നു. ദെൻ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനൊരു പോസിബിലിറ്റി വരുന്ന സമയത്ത് ഈ ബീറ്റ പൊസിഷനിൽ OH ഉണ്ട്, ആൽഫ പൊസിഷനിൽ CH2 കാർബൺ ആണ്. ദാറ്റ് ഈസ് അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, CH3CH അതിൽ OH ഉണ്ട്, ദെൻ CH2 ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. CH2 അതിലൊരു ഹൈഡ്രജൻ, അടുത്ത ഹൈഡ്രജൻ താഴോട്ട് കൊടുത്തു. CHO ഇവര് രണ്ട് പേര് അടുത്തടുത്ത് വന്നാൽ
ദാറ്റ് ഈസ് ആൽഫ ബീറ്റ പൊസിഷനിൽ ഒരിടത്ത് ഓഎച്ചും അടുത്ത പൊസിഷനിൽ ഹൈഡ്രജനും വന്നു കഴിഞ്ഞാൽ ഓഎച്ച് എച്ചും കൂടെ ചേർന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് കിട്ടും, ദാറ്റ് ഈസ് CH3. അതിൽ മാറ്റമില്ല, സിംഗിൾ ബോണ്ട് CH. ദെൻ ഇവിടുത്തെ സിംഗിൾ ബോണ്ട് ഈ ഓഎച്ച് വെച്ചും കൂടെ പോകുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും, ഡബിൾ ബോണ്ട് CH. ദാറ്റ് ഈസ് ഡബിൾ ബോണ്ട് CH ദെൻ CH. കാർബണിന്റെ എണ്ണം നോക്കിയുള്ള 1, 2, 3, 4 കറക്റ്റ് ആണ്. അപ്പൊ ഇത് ആൽഫ ബീറ്റ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൾഡിഹൈഡ്സ്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൾഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആൾഡോൾ കണ്ടൻസേഷൻ നടത്താം. ആൾഡോൾ കണ്ടൻസേഷന്റെ കണ്ടീഷൻ ഇതാണ്. എന്താണ്? ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എടുക്കുമ്പോൾ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ സെയിം മോളിക്യൂൾസ്, ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ആൾഡിഹൈഡ് എടുത്തു, രണ്ടുപേരെ സെയിം മോളിക്യൂൾസ് ആണ്. സെയിം മോളിക്യൂൾസ് ആണെങ്കിൽ അത് കണ്ടൻസ് ചെയ്തിട്ടൊരു ആൾഡോൾ തരുന്നു. ആ ആൾഡോളിന്റെ പ്രത്യേകത ബീറ്റ ഹൈഡ്രോക്സി ആൾഡിഹൈഡ് ആണ്. അപ്പൊ ആൽഫ പൊസിഷനിൽ വീണ്ടും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, അതാണ് അവിടെ ഓർക്കേണ്ടത്, ഇതിന്റെ ആൽഫ പൊസിഷനിൽ വീണ്ടും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, ആൽഫ പൊസിഷനിൽ വീണ്ടും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഈ ആൽഫ ബീറ്റ പൊസിഷനിക്കുന്ന ഒഴിച്ചു വെച്ചും കൂടെ ചേർന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കിട്ടിയേക്കുന്നത്, CH3 CH, ഡബിൾ ബോണ്ട് CH CH. നമ്പറിംഗ് അനുസരിച്ചാണ്, ഈ നാല് കാർബൺ ഇത് ബ്യൂട്ടാണ്, അൺസാച്ചുറേറ്റഡ് പൊസിഷൻ ഉണ്ട് EN ബ്യൂട്ടീൻ, എന്നിട്ട് ആൾഡിഹൈഡ് ആയതുകൊണ്ട് AL കൊടുത്തു. അതായത് ബ്യൂട്ടീൻ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടീൻ ആണ്, അതിനകത്ത് ഇ മാറ്റിയിട്ട് AL കൊടുത്തു. ഇനി ഈ എവിടെയാണെന്ന് ചോദിച്ചാൽ ലീസ്റ്റ് നമ്പർ വരത്തക്ക രീതി നമ്പർ ചെയ്യുമ്പോൾ 2 പൊസിഷനിലാണ്, 2 ബ്യൂട്ടീൻ ബ്യൂട്ടീനാൾ. അതായത് ഇതിന് മറ്റൊരു കോമൺ നെയിം എന്ന് വെച്ചാൽ ക്രോട്ടനാൾഡിഹൈഡ്. ഇത് ഒന്ന് പഠിച്ചോണം. ആൽഫ ഹൈഡ്രജനുള്ള ആൾഡിഹൈഡ്സ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ആൽക്കലിയിൽ കണ്ടൻസ് ചെയ്തിട്ട് ബീറ്റ ഹൈഡ്രോക്സി ആൾഡിഹൈഡിനെ തരുന്നു. ഫസ്റ്റ് പോയിന്റ് ബീറ്റ ഹൈഡ്രോക്സി ആൾഡിഹൈഡിനെയാണ് തരുന്നത്. അപ്പൊ അതിന്റെ ആൽഫ പൊസിഷനിൽ വീണ്ടും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൾഡിഹൈഡ്സ് തരും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ആൾഡോൾ കണ്ടൻസേഷൻ. ഡിഫറെന്റ് ആൾഡിഹൈഡ്സ് എടുത്താലും ഇതുപോലെ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുന്ന കാണാൻ പറ്റും. ഇനി കീറ്റോന്റെ കേസ് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് കീറ്റോ. കീറ്റോ എന്ന് പറയുമ്പോൾ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ആണ്. അതിനകത്ത് രണ്ട് പൊസിഷൻ, ഈ രണ്ട് കാർബണോ ആൽഫ കാർബണാണ്, അതിനകത്ത് ഹൈഡ്രജൻ, ഏതെങ്കിലും ഒന്നിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണമെന്നാ പറഞ്ഞത്. ആൾഡോൾ കണ്ടൻസേഷന്റെ കേസിൽ അങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് എടുത്തു, ഇവിടെ CH3 എടുത്തു. അസെറ്റോൺ, നമ്മൾ എടുക്കുന്ന മോളിക്യുൾ അസെറ്റോൺ ആണ്. അപ്പൊ സെയിം ഓർ ഡിഫറെന്റ് മോളിക്യൂൾസ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ സെയിം മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് മോളിക്യൂൾ ഇതുപോലെ തന്നെ. അപ്പൊ ഇതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഏത് പൊസിഷൻ എടുത്താലും ഏതെങ്കിലും ഒന്നിലെങ്കിലും ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത കീറ്റോൺ സെയിം മോളിക്യൂൾ തന്നെയാണ്, സി ഡബിൾ ബോണ്ടോ, അടുത്ത CH3 CH3, ഇങ്ങനെ എടുക്കുന്നു. രണ്ടും അസെറ്റോൺ തന്നെയാണ്, സെയിം മോളിക്യൂൾസ് ആണ്. ഇവിടെയും ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട്. ഏതെങ്കിലും ഒരു പൊസിഷൻ നോക്കിയാൽ മതി, രണ്ട് പൊസിഷനും കൺസിഡർ ചെയ്യണമെന്നില്ല. ആൽഫ പൊസിഷനിൽ മിനിമം ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് കണ്ടൻസ് ചെയ്യുന്ന നോക്കാം. കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് കീറ്റോൺ ആണ് എടുത്തേക്കുന്നത്. ആൾഡിഹൈഡ്സ് എടുത്തപ്പോൾ നമുക്ക് ആൾഡോൾ കിട്ടി, കീറ്റോൺ എടുക്കുമ്പോൾ കണ്ടൻസേഷൻ എങ്ങനെ നടക്കുന്നു നോക്കാം. ഇത്രയും പാർട്ടിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ദാറ്റ് ഈസ് CH3 സി ഡബിൾ ബോണ്ടോ, ഇവിടെയാണ് ഇവര് തമ്മിലാണ് കണ്ടൻസേഷൻ നടക്കാൻ പോകുന്നത്. ഇവര് തമ്മിലാണ് കണ്ടൻസേഷൻ വരുന്നത്. ദാറ്റ് ഈസ് CH3 CH2 എടുത്തു. ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അത് ഇവിടെ വന്നിരിക്കും. ദാറ്റ് ഈസ് ഈ ഹൈഡ്രജൻ ഇവിടെ വരുമ്പോഴത്തേക്കും OH ആയിട്ട് മാറും, OH ആകും. ദെൻ ഇത് കാർബൺ ഡയറക്റ്റ് ബോണ്ട് ചെയ്യുന്ന, കാർബണിലേക്ക് തന്നെയാണ് ബോണ്ട് ചെയ്യുന്നത്, അല്ലാതെ കാർബൺ ഓക്സിജനായിട്ടല്ല ബോണ്ട് ചെയ്യുന്നത്. ദെൻ COH വന്നിരിക്കും. സി ഇവിടേക്ക് ഈ ഓക്സിന്റെ അടുത്തേക്ക് ഹൈഡ്രജൻ വന്നു, OH വരുന്നു. ദെൻ റിമെയിൻ ചെയ്യുന്ന രണ്ട് വാലൻസി, ഒരിടത്ത് CH3 അടുത്തടുത്തും CH3. ഇനി നോക്കുക എല്ലാ ബോണ്ട് കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കുക. ഈ കാർബണ് 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. 4 വാലൻസി സാറ്റിസ്ഫൈ. അവിടെ ഓർക്കുക, അതായത് ആൽഫ ഹൈഡ്രജനുള്ള കീറ്റോൺ ആണ് എടുത്തത്. അടുത്ത അതേ സെയിം കീറ്റോൺ ഓർ ഡിഫറെന്റ് കീറ്റോൺ എടുക്കാം. ഇവിടെ നമ്മൾ സെയിം കീറ്റോൺ എടുത്തു. ദെൻ ഈ ആൽഫ പൊസിഷനിലെ ഹൈഡ്രജൻ, ദാറ്റ് ഈസ് നമുക്കറിയാം CH3 ആണുള്ളത്, അത് CH2H എന്ന് വേണമെങ്കിൽ എഴുതാം. ആൽഫ പൊസിഷനിലെ ഹൈഡ്രജൻ ആണ് ഈ ഓക്സിജനിലേക്ക് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർബണിലെ സെക്കൻഡ് കീറ്റോണിക് ഗ്രൂപ്പിലെ കാർബണയിൽ ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് അന്നേരം അത് OH ആയിട്ട് മാറും. പിന്നെ CH2 CU ഡയറക്റ്റ് ബോണ്ട് ചെയ്യുന്നു. ദെൻ ഈ കിട്ടിയേക്കുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പും ഉണ്ട്, കീറ്റോയും ഉണ്ട്. ഇവിടെ കീറ്റോ ഗ്രൂപ്പും ദെൻ ആൽക്കഹോളിക് ഗ്രൂപ്പുമാണ്. കീറ്റോൾ, കീറ്റോണും
ആൽക്കഹോളിക് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് കീറ്റോൾ, ഇത് കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ്, ഇത് ആൽക്കോളിക് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ഇതിന്റെ പേര് കീറ്റോൾ എന്നാണ്. നേരത്തെ നമ്മൾ ആൾഡിഹൈഡ്സ് ആയിരുന്നത് കൊണ്ടാണ് അൾഡോൾ എന്ന് പറഞ്ഞത്. കീറ്റോൺ ആയതുകൊണ്ട് കീറ്റോൾ ആകുന്നു. ദെൻ ഇവിടുത്തെയും പോസിബിലിറ്റി എന്താണ്? ഈ ഓയിച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത പൊസിഷൻ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ആ ഹൈഡ്രജനും ഈ ഓയിച്ചും കൂടെ ചേർന്ന് വാട്ടർ ലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CB ഒക്കെ മാറ്റമൊന്നുമില്ല. CH ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ, അതായത് CH2 ഒരു ഹൈഡ്രജൻ ഈ ഓയിച്ചുമായി ചേർന്ന് വാട്ടർ ലിമിനേറ്റ് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ CH3 2 CH3 വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇതിന് ലീസ്റ്റ് നമ്പർ കൊടുക്കണം. 1, 2, 3, 4, 5 എന്ന് നമുക്ക് എടുക്കാം. 5 കാർബണുള്ളതാണ് കിട്ടുന്നത്. 5 കാർബണിനകത്ത് 4-ാമത്തെ പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്, 3rd പൊസിഷനിൽ ഡബിൾ ബോണ്ടും വരുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയെന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4th പൊസിഷനിൽ മീഥൈൽ, 4-മീഥൈൽ പെന്റാണ്. 3rd പൊസിഷനിൽ ഈൻ വന്നു, 2nd പൊസിഷനിൽ ONE വന്നു. 4-മീഥൈൽ പെന്റ് 3-ഈൻ 2-1 എന്ന് പറയുന്നത്, അതായത് കീറ്റോണിക് ഫംഗ്ഷൻ ഗ്രൂപ്പാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്, ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, മസ്റ്റ് ആയിട്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടായിരിക്കണം. കണ്ടൻസേഷൻ ഓഫ് ആൾഡിഹൈഡ്സ്, ആൾഡിഹൈഡ്സുകൾ തമ്മിൽ കണ്ടൻസ് ചെയ്ത അൾഡോൾ കിട്ടും, കീറ്റോണുകൾ കണ്ടൻസ് ചെയ്ത കീറ്റോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നീട് അത് ആൽഫാബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണോ അല്ലെങ്കിൽ ആൽഫാബീറ്റ അൺസാച്ചുറേറ്റഡ് ആൾഡിഹൈഡ്സ് ആയിട്ടോ മാറുന്നുണ്ട്. ഇനി കണ്ടൻസേഷൻ ഓഫ് കീറ്റോൺസ് ഈസ് ടു സ്മോളർ എസ്റ്റെന്റ് ദാൻ ആൾഡിഹൈഡ് ഡ്യൂ ടു സ്റ്റെറി ഹിൻഡ്രൻസ്. ആൾഡിഹൈഡ്സ് ആണെങ്കിൽ നമുക്കറിയാം, ആൾഡിഹൈഡ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് CH3 CHO ഗ്രൂപ്പാണ് നമ്മുടെ ആൾഡിഹൈഡ്സ് എന്ന് പറയുന്നത്. അതേസമയം കീറ്റോൺ എന്ന് പറയുന്നത് CH3 CO CH3 ആണ് കീറ്റോൺ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ബൾക്കി ഗ്രൂപ്പ്സിന്റെ പ്രസൻസേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ബൾക്കി ഗ്രൂപ്പ്സ് 2 വരുന്നു, പിന്നീട് ഇത് അടുത്ത മോളിക്യൂളുമായിട്ടാണ് കണ്ടൻസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ബൾക്കി ഗ്രൂപ്പ്സിന്റെ എസ്റ്റന്റ് കൂടുന്നുണ്ട്. അപ്പൊ സ്റ്റെറിക് ഹിൻഡ്രൻസ് കീറ്റോണിനകത്ത് കൂടുതലായിരിക്കും, അതുകൊണ്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ടാകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും, അല്ലെങ്കിൽ എസ്റ്റന്റ് കുറവായിരിക്കും, സ്മോളർ എസ്റ്റന്റ് ആയിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ് അൾഡോൾ കണ്ടൻസേഷൻ. അല്പം കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന ഒരു റിയാക്ഷൻ കൂടിയാണ്, അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കന്നിസാരോസ് റിയാക്ഷൻ ആണ് അടുത്തത്. കന്നിസാരോസ് റിയാക്ഷൻ കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചതായിരുന്നു. കന്നിസാരോസ് റിയാക്ഷൻ, ഇവിടുത്തെ പ്രത്യേകത നമ്മൾ അൾഡോളിൽ എന്ത് പറയുന്നു അതിന്റെ ഒരു ഓപ്പോസിറ്റ് പോയിന്റ് ആണ്. ഇവിടെ ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓർത്തോളുക, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട്സ് ആണ് എടുക്കേണ്ടത്. ആൾഡിഹൈഡ്സ് ആയാലും കീറ്റോൺസ് ആയാലും നമ്മളിവിടെ പറയുമ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. കന്നിസാരോസ് റിയാക്ഷനകത്ത് നമ്മൾ ആൾഡിഹൈഡ്സിനെ എടുക്കുന്നു, ആൾഡിഹൈഡ്സ് അതിന്റെ പ്രത്യേകത ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തായിരിക്കണം. സെക്കൻഡ്, നമ്മൾ അവിടെ ആൾഡിഹൈഡ്സ് എടുത്ത ശേഷം അത് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനകത്ത് വിധേയമാകുന്നു. സെക്കൻഡ് പോയിന്റ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, ഒരേ സമയം ഓക്സിഡേഷനും ഒരേ സമയം റിഡക്ഷൻ രണ്ടും മോളിക്യൂൾസിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് കന്നിസാരോസ് റിയാക്ഷൻ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയും ആൽക്കലി തന്നെയാണ് ഉപയോഗിക്കുന്ന 3-ാമത്തെ പോയിന്റ്. അൾഡോൾ കണ്ടൻസേഷൻ വെച്ച് അവിടെ നോക്കുമ്പോൾ നമ്മൾ ഡൈലൂട്ട് ആൽക്കലി ഉപയോഗിക്കുന്നു, ഇവിടെ കോൺസെൻട്രേറ്റഡ് ആൽക്കലി കോൺസെൻട്രേറ്റഡ് എണ്ണ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നു. ഈ 3 കേസസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. അൾഡോൾ കണ്ടൻസേഷൻ കന്നിസാരോസ് റിയാക്ഷൻ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ തന്നെ പഠിക്കുക. കന്നിസാരോസ് റിയാക്ഷൻ ആകുമ്പോഴത്തേക്ക് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൾഡിഹൈഡ്സിനെ നമ്മൾ എടുക്കുന്നു. അവിടെ 2 മോളിക്യൂൾസ് എടുക്കണം, അതിൽ 1 ഓക്സിഡേഷൻ നടക്കും, മറ്റൊന്നിന് റിഡക്ഷൻ നടക്കും ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് എണ്ണ ഓയിച്ച്. അതേസമയം അൾഡോൾ കണ്ടൻസേഷൻ ആണെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൾഡിഹൈഡ്സ് ആണ് എടുക്കേണ്ടത്. മിനിമം 1 ആൽഫ ഹൈഡ്രജനുകൾ ഉണ്ടായിരിക്കണം. അവിടെ 2 മോളിക്യൂൾസ് എടുക്കുന്നുണ്ട്, അവർ സെയിം ആകാം ഡിഫറെന്റ് ആകാം. അവർ കണ്ടൻസ് ചെയ്തിട്ട് എന്താ തരുന്നത്, ഓക്സിഡേഷൻ അല്ല അവിടെ നടക്കുന്നത്, അവിടെ കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. കണ്ടൻസേഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ആൽക്കലിയുടെ സാന്നിധ്യത്തിലാണ്. കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൾഡിഹൈഡ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അൾഡോൾ കിട്ടുന്നു, കീറ്റോൺസ് എടുക്കുന്നതെങ്കിൽ കീറ്റോൾ കിട്ടുന്നു. പിന്നീട് വീണ്ടും ഒരു പോയിന്റും കൂടെ ഉണ്ട്, ഈ എടുത്തിരിക്കുന്ന അൾഡോൾ ആയാലും കീറ്റോൾ ആയാലും ഓയിച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് അതിനകത്തുണ്ട്. ആൾഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് കൂടാതെ ഓയിച്ച് അല്ലെങ്കിൽ കീറ്റോണി ഫംഗ്ഷൻ ഗ്രൂപ്പ് കൂടാതെ ഓയിച്ച് ആ ഓയിച്ചിന്റെ തൊട്ടടുത്ത പൊസിഷൻ, ദാറ്റ് ഈസ് ആൽഫ പൊസിഷൻ, അവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വാട്ടർ ലിമിനേറ്റ് ചെയ്തിട്ട് 5-ാമത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അൾഡോൾ കണ്ടൻസേഷനെ പറയുന്നത്. എന്നാൽ കന്നിസാരോസ് റിയാക്ഷന്റെ കേസിൽ ശ്രദ്ധിക്കുക, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കുറച്ച് ആൾഡിഹൈഡ്സ് നമുക്ക് പറയാം. CHO ഗ്രൂപ്പാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൾഡിഹൈഡ്സിന്റെ. അപ്പം അതിന്റെ ഫസ്റ്റ് ആൾഡിഹൈഡ്, നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ആൾഡിഹൈഡ് ഒരു കാർബണിന്റെ ആൾഡിഹൈഡ് ആണ്, ദാറ്റ് ഈസ് ഫോർമാൾഡിഹൈഡ്. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഫോർമാൾഡിഹൈഡ് ആണ്, HCHO.
ആൾഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് സി ഡബിൾ ബോണ്ടോ എച്ച്, ഇതാണ് ആൾഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാർബൺ നാല് ബോണ്ടുണ്ട്, മൂന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നു, റിമെയിൻ ചെയ്യുന്ന ഒന്നുണ്ട്. അത് ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഫസ്റ്റ് മെമ്പറാണ്. അതിനെ ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്ത ആയതുകൊണ്ട് മീഥൈൻ എ എൻ ഇ മാറ്റിയിട്ട് എയിൽ കൊടുത്താൽ മതി, മെത്തനാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ സി എച്ച് ഒ, അടുത്തൊരു കാർബൺ വരുന്നുണ്ട്. ഇതിനകത്ത് സി എച്ച് ത്രീ രണ്ട് കാർബൺ ഉള്ളതാണ്. അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈഥൈനകത്ത് ഇ മാറ്റിയിട്ട് എയിൽ എത്തനാൾ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ആൽഫ കാർബണാണ്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഇല്ലാത്ത കാർബൺ, നമുക്കിവിടെ മൂന്ന് ബോണ്ടുണ്ട്, സി എച്ച് ഒ എന്നെടുത്തു. ദാറ്റ് ഈസ് ഇവിടെ മൂന്നും എനി സബ്സ്റ്റിറ്റ്യൂവന്റ് വരികയാണെന്ന് വെച്ചോ. ആർ ഗ്രൂപ്പ്, ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി എച്ച് ത്രീ ഗ്രൂപ്പ് ആകാം, മീഥൈൽ ഗ്രൂപ്പ് ആകാം, ഈഥൈൽ ഗ്രൂപ്പ് ആകാം, ഏത് വേണമെങ്കിലും വരാം. ഇനി ആർ ഗ്രൂപ്പ് വരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ ആൽഫ പൊസിഷൻ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെയും ആൽഫ ഹൈഡ്രജൻ എല്ലാത്തിനകത്ത് എടുക്കാം. ദാറ്റ് ഈസ് ആർ ത്രീ ടൈംസ് സി സി എച്ച് ഒ, ഇതൊരു ആൽഡിഹൈഡ് ആണ്, ഇതിന്റെ ആൽഫ പൊസിഷൻ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ബെസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഫോർമാൽഡിഹൈഡ് ആണ്. പിന്നെ അടുത്തൊരു കാർബൺ ഉള്ളത് വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിരിക്കണം. സബ്സ്റ്റിറ്റ്യൂന്റ് ആണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഇല്ല. ഇനി അടുത്ത വേറെ എക്സാമ്പിൾ ബെൻസാൾഡിഹൈഡ് എടുക്കാം. ബെൻസാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് ഒ, ഇതിന്റെ തൊട്ടടുത്ത കാർബൺ ഇതാണ്, ആ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. ദാറ്റ് ഈസ് നമുക്ക് ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അവിടെ സി എച്ച് ഗ്രൂപ്പ് വന്നത്. അപ്പൊ ഇതും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ആൽഡിഹൈഡ്സ് ആണ് രണ്ട് മോളിക്യൂൾസ് ചേർന്ന്, അതിൽ ഒരു മോളിക്യൂളിന് ഓക്സിഡേഷൻ നടക്കണം, മറ്റൊരു മോളിക്യൂളിന് റിഡക്ഷൻ നടക്കണം. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ആയിട്ട് സി എച്ച് ഒ എടുത്തു. ദാറ്റ് ഈസ് ടു മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് എൻ എ ഓ എച്ചിന്റെ സാന്നിധ്യത്തിൽ ഒരു മോളിക്യൂളിന് ഓക്സിഡേഷൻ നടക്കുന്നു. നമുക്കറിയാം സി എച്ച് ഒ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നടന്നാൽ, ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നടന്നാൽ ആസിഡ് ആയിട്ട് മാറും. ഇനി ഇതിന് റിഡക്ഷൻ നടന്നാൽ, സി എച്ച് ഒ ഗ്രൂപ്പിന് റിഡക്ഷൻ നടന്നാൽ അത് ആൽക്കഹോൾസ് ആയിട്ട് മാറും, സി എച്ച് ടു ഒ എച്ച്. ഇത് രണ്ടുമാണ് നടക്കുന്ന പോസിബിലിറ്റി. ഒന്നിന് ഓക്സിഡേഷൻ നടക്കുന്നു, മറ്റൊന്നിന് റിഡക്ഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, അത് പ്രത്യേകം പഠിച്ചു വെച്ചോളുക. ചിലപ്പോൾ അത് ആ വേർഡ് നമുക്ക് വരാൻ ചാൻസുള്ളതാണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കാനിസാരോസ് റിയാക്ഷൻ ആണ്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതാണ്, ഒന്നിന് ഓക്സിഡേഷൻ നടന്നു. ദാറ്റ് ഈസ് എച്ച് സി എച്ച് ഒ ഗ്രൂപ്പിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒരു കാർബൺ ഉള്ള ആസിഡ്, ദാറ്റ് ഈസ് എച്ച് സി എച്ച് ആകുമ്പോഴത്തേക്ക് എച്ച് സി ഒ എച്ച്. അപ്പൊ ഇൻ പ്രസൻസ് ഓഫ് ആൻ ആൽക്കലി എന്ന് പറഞ്ഞു, അതുകൊണ്ട് എൻ എ പ്ലസ് ഉണ്ട്. അപ്പൊ എച്ച് പ്ലസ് മാറിയിട്ട് അവിടെ എൻ എ പ്ലസ് വരുന്നു. അത്രയുള്ള അവിടെ വ്യത്യാസം. ഇനി എച്ച് സി എച്ച് ഒ ഗ്രൂപ്പ് ആണ്, റിഡക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഒരു കാർബണുള്ള ആൽക്കഹോൾ, ദാറ്റ് ഈസ് ഇവിടെ എച്ച് വരുന്നു, സി എച്ച് ത്രീ ഒ എച്ച്, സി എച്ച് ത്രീ ഒ എച്ച്, മെത്തനോൾ. ഇതിന്റെ പേര് മീഥൈൻ, മെത്തനോൾ ഈ മാറ്റിയിട്ട് ഓൾ കൊടുക്കുന്നു. ഇത് സോഡിയം ഫോർമേറ്റ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് ആണ്. അപ്പൊ അത് റിയാക്ഷൻ നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഫോർമാൽഡിഹൈഡ് എച്ച് സി എച്ച് എടുക്കുന്നു, രണ്ട് മോളിക്യൂൾസ് ഉണ്ട്, ഇതിന് ഓക്സിഡേഷനും ഉണ്ട്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കുന്നു, മറ്റൊരാൾക്ക് റിഡക്ഷൻ നടക്കുന്നു. ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് എൻ എ ഒ എച്ച്, എൻ എ ഒ എച്ച് എന്ന് പറയുന്നത് എൻ എ പ്ലസ് ഒ എച്ച് മൈനസ്. അപ്പൊ എച്ച് സി എച്ച് ഒ ഓക്സിഡേഷൻ നടന്നാൽ എച്ച് സി ഒ ഒ സി ഒ എച്ച് ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ നടന്നാൽ ആസിഡ് ആണ് കിട്ടുന്നത്, എച്ച് എന്ന് കിട്ടും. എൻ എ ഒ എച്ചിന്റെ സാന്നിധ്യത്തിൽ ആയതുകൊണ്ട് ഈ എച്ച് ഇത് സി ഒ മൈനസ് എച്ച് പ്ലസ് ആണ്. അപ്പൊ ഈ എച്ച് പ്ലസ് മാറിയിട്ട് എച്ച് സി ഒ ഒ എൻ എ ആയിട്ട് മാറും. ഇതായിരിക്കും നമുക്ക് ഇതിന്റെ കൂടെ എച്ച് സി എച്ച് ഒ എച്ച് ഗ്രൂപ്പിന് ആൽഡിഹൈഡ് ഗ്രൂപ്പിന് റിഡക്ഷൻ നടന്നാൽ അത് ആൽക്കഹോൾ ആയിട്ട് മാറും. ഇവിടുത്തെ എച്ചിന് മാറ്റമൊന്നുമില്ല, എച്ച് അതുപോലെ ഉണ്ട്. സി എച്ച് ടു ഒ എച്ച്, ദാറ്റ് ഈസ് നമുക്ക് എഴുതാം സി എച്ച് ത്രീ ഒ എച്ച്. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്ന റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ എങ്കിലും പഠിച്ചു വെച്ചോളുക. ഇനി നമ്മൾ അവിടെ ബെൻസാൾഡിഹൈഡ് എടുത്തെന്നിരിക്കട്ടെ. ബെൻസാൾഡിഹൈഡ് എടുത്താൽ കാനിസാരോസ് റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. നമുക്ക് പരീക്ഷയ്ക്ക് ഇത്രയും മാത്രം വേണമെങ്കിൽ തരാം, എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് തരാം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആണ് എടുത്തിരിക്കുന്നത്, കോൺസെൻട്രേറ്റഡ് ആൽക്കലി ആണെങ്കിൽ ഈ നെയിം റിയാക്ഷൻ പെട്ടെന്ന് മനസ്സിൽ വരണം. ദാറ്റ് ഈസ് കാനിസാരോസ് റിയാക്ഷൻ ആണ്. കാനിസാരോസ് റിയാക്ഷൻ ആണെങ്കിൽ ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കും, ഒരാൾക്ക് റിഡക്ഷൻ നടക്കും. എക്സാമിന് പലപ്പോഴും ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്സിഡേഷൻ നടത്തുകയാണെങ്കിൽ സി എച്ച് ഒ ഗ്രൂപ്പ് സി ഒ എച്ച് ആകും, ഇവിടെ എൻ എ പ്ലസിന്റെ സ്ഥാനത്തിലായതുകൊണ്ട് എൻ എ ആയിട്ട് മാറുന്നു. ദെൻ റിഡക്ഷൻ ആണ് ഒരു മോളിക്യൂൾസിന് നടക്കുന്നതെങ്കിൽ ദെൻ എന്തായിട്ട് മാറും? സി എച്ച് ഒ ഗ്രൂപ്പ് സി എച്ച് ടു ഒ എച്ച് ആയിട്ട് മാറുകയും ചെയ്യും. ഇവിടെ രണ്ട് മോളിക്യൂൾസ് എടുക്കണം, അതായത് കോൺസെൻട്രേറ്റഡ് എൻ എ ഒ എച്ചിന്റെ സാന്നിധ്യത്തിൽ. കാനിസാരോസ് റിയാക്ഷൻ, ദാറ്റ് ഈസ് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ്. ദേർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ ഇൻ ആൽഡിഹൈഡ്സ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്.
നമുക്ക് ആൾഡിഹൈഡ്സിന്റെ കേസിൽ വരുന്നത്. ഇനി ഒരു നെയിം റിയാക്ഷനും കൂടി ഉണ്ട്, അല്ല രണ്ട് റിയാക്ഷനും ഉണ്ട്, കോൾസ് ഇലക്ട്രോളിസിസും ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷനും. ഇത് രണ്ടും ആസിഡുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് ആണ്. ഈ രണ്ടെണ്ണവും ആസിഡിനകത്ത് വരുന്ന കേസസ് ആണ്. ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷനും കോൾസ് ഇലക്ട്രോളിസിസും പ്രീവിയസ് ഇയേഴ്സിലെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കോൾസ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിറ്റിക് പ്രോസസ് കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ അവിടെ കാഥോഡ് ആനോഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോലൈറ്റിനെ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന പ്രോസസ് ആണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആസിഡിന്റെ കേസിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ സോഡിയം അസെറ്റേറ്റ് എടുക്കുക, സോഡിയം അസെറ്റേറ്റ് ഒരു ആസിഡാണ്. അസെറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, CH3CO. അതായത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു ആസിഡ് ഉണ്ട് CH3COOH, ദാറ്റ് ഈസ് അസെറ്റിക് ആസിഡ്. ആസിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് സി ഡബിൾ ബോണ്ടോ ഒ എച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പാണ് ആസിഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ദെൻ അത് CO OH ഗ്രൂപ്പ്. ഇവിടെ എച്ച്, ഇവിടെ എച്ച് വരികയാണെങ്കിൽ ഫോർമിക് ആസിഡ്, ആസിഡിലെ ഫസ്റ്റ് മെമ്പർ. ഇനി അവിടെ നമ്മളൊരു CH3 ഗ്രൂപ്പ് കൊടുക്കുകയാണ്, CH3COOH അസെറ്റിക് ആസിഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ എനി ഗ്രൂപ്പ് കൊടുക്കാം, RC OOH, AR ഗ്രൂപ്പോ അതായത് ആലിഫാറ്റിക് ഗ്രൂപ്പ് വേണമെങ്കിൽ കൊടുക്കാം, ആരോമാറ്റിക് ഗ്രൂപ്പ് വേണമെങ്കിലും കൊടുക്കാം. അതാണ് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെ ആസിഡിന്റെ രണ്ട് റിയാക്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊരു എക്സാമ്പിൾ ആണ്, അസെറ്റിക് ആസിഡ് എടുക്കുന്നു, അതിന്റെ സോഡിയം സോൾട്ട് എടുക്കുന്നു, ദാറ്റ് ഈസ് ആസിഡ് CH3COO-H+ പാർട്ടാണ്. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് കിട്ടും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ NaOH റിയാക്ട് ചെയ്യുന്നു, ബേസ് എന്ന് പറയുന്നത് Na+OH-. അപ്പൊ ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് CH3COO- പാർട്ടിന്റെ അവിടെ Na വരുന്നു, പ്ലസ് H+OH കൂടെ ചേർന്ന് വാട്ടർ ലിമിനേറ്റ് ചെയ്യുന്നു, അങ്ങനെ കിട്ടുന്നതാണ് സോഡിയം അസെറ്റേറ്റ്. ഇവിടെ സോഡിയം അസെറ്റേറ്റ് എടുക്കുന്നു, അതിന്റെ പ്രത്യേകത ഇലക്ട്രോളിറ്റിക് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് അതിന്റെ സൊല്യൂഷൻ എടുക്കുമ്പോൾ അത് അയണൈസ് ചെയ്യും. അയണൈസിന്റെ CH3CO-Na+, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, CH3CO-Na+. അപ്പൊ മൈനസ് പാർട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് പഠിക്കുന്നിടത്ത് പറയുന്നതാണ് നെഗറ്റീവ് അയോൺസ്, ആനയോൺസ്. നെഗറ്റീവ് അയോൺസിന് പറയുന്ന പേര് ആനയോൺസ്, പോസിറ്റീവ് അയോൺസിന് പറയുന്ന പേര് കാറ്റയോൺസ്. ഇതൊന്നും നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഈ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ അതെങ്ങനെയെന്ന് വന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. ആനയോൺസ് ആനോഡിലേക്ക് മൂവ് ചെയ്യും, കാറ്റയോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് CH3CO-2 മോളിക്യൂൾസ് അവിടെ ചെന്ന ശേഷം അവിടെ രണ്ട് മോളിക്യൂൾസ് എടുക്കുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, ഒരെണ്ണത്തിനകത്ത് ഒരു നെഗറ്റീവ് ചേർക്കുന്നുണ്ട്, രണ്ട് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. കാർബൺ ഡയോക്സൈഡ് CO2 ഉണ്ട്, അപ്പൊ അത് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കി വരുന്ന രണ്ട് CH3 മോളിക്യൂൾസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 2 CH3 തമ്മിൽ ചേർന്ന് ഹയർ ആൽക്കെയിൻസ്, ദാറ്റ് ഈസ് രണ്ട് കാർബണിൽ എത്താണ് സാച്ചുറേറ്റഡ് ആണ് ഈഥെയ്ൻ കിട്ടുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ CH3 ഗ്രൂപ്പ് ആണ് എടുത്തത്, CH3 ഗ്രൂപ്പ് എടുത്തു. അപ്പൊ കോൾസ് ഇലക്ട്രോളിസിന്റെ പ്രത്യേകത ആ CH3 എത്ര കാർബണിൽ എടുക്കുന്നു അതിന്റെ ഹയർ മെമ്പർ നമുക്കിവിടെ കിട്ടുന്നു. ദെൻ അതേസമയം പോസിറ്റീവ് പാർട്ട് കാഥോഡിലേക്ക് പോകുന്നു, Na+ കാഥോഡ്, രണ്ട് മോളിക്യൂൾസ് എടുക്കുമ്പോൾ രണ്ട് Na+ അവിടെ കാണും. അപ്പൊ അത് വാട്ടർ അക്വസ് സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. വാട്ടറിന്റെ സ്ഥാനത്ത് ലീക്ക് കൊടുക്കുന്ന രണ്ട് ഇലക്ട്രോണിയും കൂടെ സ്വീകരിച്ച് NaOH-ഉം ഹൈഡ്രജൻ ഗ്യാസും തരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. കോൾസ് ഇലക്ട്രോളിസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഡിയം സോൾട്ട് ഓഫ് ആസിഡ് എടുക്കുന്നു. ഏത് ആസിഡ് എടുക്കുന്നോ അതിനകത്ത് COO ഗ്രൂപ്പില്ലേ, അത് CO2 ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. ദെൻ CH3 ഇവിടെ വന്നിരിക്കുന്ന അതിന്റെ ഹയർ മെമ്പർ, നിങ്ങൾ CH3COO പാർട്ടാണ് എടുക്കുന്നതെങ്കിൽ COO പാർട്ട് CO2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യുകയും CH3 ഹയർ മെമ്പർ, ദാറ്റ് ഈസ് CH3CH3, ദാറ്റ് ഈസ് രണ്ട് കാർബണുള്ള ആൽക്കെയിൻ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ്, ഹയർ ആൽക്കെയിൻസ് ആർ ഫോംഡ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഈ റിയാക്ഷന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്, ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതുമാണ്. കോൾസ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഏത് ആസിഡ് എടുക്കുന്നു, ഏത് ആസിഡിന്റെ സോൾട്ട് എടുക്കുന്നു, അതിന്റെ അതിനകത്തുള്ള കാർബണിന്റെ ഹയർ മെമ്പർ പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. ദാറ്റ് ഈസ് ഇതാണ്, ഇത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു റിയാക്ഷൻ ആണ്, ഇതൊന്ന് ഓർത്തുകൊള്ളുക. ഇനി ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് HVZ റിയാക്ഷൻ, ആസിഡിന്റെ റിയാക്ഷൻ ആണ്. ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു ആസിഡ് എടുക്കുക, ഇവിടുത്തെയും പ്രത്യേകത അത് തന്നെയാണ്, ആൽഫ ഹൈഡ്രജൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ആൽഫ ഹൈഡ്രജൻ ഉള്ളതാണ്. നേരത്തെ ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ ആസിഡിന്റെ റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ. അതുകൊണ്ട് CH3COH, ഈ COH ഗ്രൂപ്പ് ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള അടുത്ത കാർബണിനെ പറയുന്ന പേരാണ് ആൽഫ കാർബൺ. അപ്പൊ അതിനകത്തേക്ക്
ബ്രോമിനേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് ഫോസ്ഫറസ്. അതാണ് നമ്മുടെ റിയേജന്റ്. എച്ച് വി സെഡ് റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രോമിനേഷൻ റിയാക്ഷൻ ആണ്. ബ്രോമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്നാണ് പറയുന്നത്. ആൽഫ പൊസിഷനിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടേക്ക് ബ്രോമിൻ വരും. അപ്പൊ ഇവിടുത്തെ എച്ചും റിമെയിൻ ചെയ്യുന്ന ഒരു ബ്രോമിനും കൂടെ ചേർന്ന് എച്ച് ബി ആർ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ മൂന്ന് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ സക്സസീവ് ആയിട്ട് ആ മൂന്ന് ഹൈഡ്രജനെയും ബി ആർ കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഫസ്റ്റിൽ ഒരു ഹൈഡ്രജൻ പോയി, ഹൈഡ്രജനും ബി ആറും കൂടെ ചേർന്ന് എച്ച് ബി ആർ എലിമിനേറ്റ് ചെയ്യും. ഇവിടെ സി എച്ച് ത്രീയുടെ സ്ഥാനത്ത് സി എച്ച് ടു ബി ആർ ആയി മാറി. വീണ്ടും ബ്രോമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് നടക്കും. രണ്ടാമത്തെ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തിട്ട് രണ്ടാമതൊരു ബ്രോമിൻ കൂടി വരുന്നു. ഇനി ഈ ഹൈഡ്രജനെയും കൂടെ റീപ്ലേസ് ചെയ്യാൻ വീണ്ടും നമ്മൾ ബ്രോമിനേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അപ്പൊ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് സി എച്ച് ത്രീ സി ഒ എച്ച് ആയിരുന്നു എടുത്തത്. അതിൽ മൂന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് സി ബി ആർ ത്രീ സി ഒ എച്ച് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടും. അതായത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദി ആൽക്കിൽ ഗ്രൂപ്പ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ ഓർ ബ്രോമിൻ ടു ഫോം ആൽഫ ഹാലോ ആസിഡ്സ്. ആൽഫ പൊസിഷൻ ഇതിന്റെ ആസിഡ് ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത പൊസിഷനെയാണ് ആൽഫ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള ആസിഡ്സിനെ കിട്ടും. ആൽഫ ഹാലോ ആസിഡ്സിന്റെ പ്രിപ്പറേഷനാണ് ഹെൽ ഓൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ അല്ലെങ്കിൽ എച്ച് വി ഇസഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്. അപ്പൊ ഇത്രയും നെയിം റിയാക്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതായത് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന ചാപ്റ്ററിൽ. പിന്നീട് നിങ്ങൾ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക, ആൽക്കഹോൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആൽക്കഹോൾസിന്റെ കേസിൽ ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ പറയുന്നുണ്ട് ഫ്രം ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൾഡിഹൈഡ്സ്, കീറ്റോൺസ്, ദെൻ ആസിഡ്സ്, ഇത് മൂന്നിൽ നിന്നുമുള്ള പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രിപ്പറേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കണം ഇവരുടെ ഈ ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആസിഡ്സിന്റെ നിന്നും ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. അതുപോലെ ആൽക്കഹോൾസിനെ എടുത്ത് ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആസിഡ്സ് ആക്കി മാറ്റുന്ന റിയാക്ഷൻസും ഉണ്ട്. അപ്പൊ അവിടെ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആസിഡ്സ് ഇവരുടെ പ്രിപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്തായാലും ആൽക്കഹോൾ എന്ന ചാപ്റ്ററിന്റെ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒരു പോയിന്റും കൂടെ ഉള്ളത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ക്ലോറോബെൻസീൻ, ഫീനോൾ, അനിലിൻ ഇത്രയും കേസസ് മെയിൻ ആയിട്ട് പഠിച്ചത് ഫംഗ്ഷൻ ഗ്രൂപ്പ് വെച്ച്. ഇവരെല്ലാം ഓർത്തോപാര ഡയറക്ടിങ് ആണെന്നും ഇതിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുള്ള പ്രോഡക്ട്സ് ആണ് കിട്ടുന്നതെന്നും അനിലിന്റെ സ്പെഷ്യൽ കേസസും എല്ലാം പഠിച്ചതാണ്. അതേപോലെ നമ്മൾ ബെൻസാൾഡിഹൈഡ് സി എച്ച് ഒ ഗ്രൂപ്പ് മെയിൻ ആയിട്ട് ബെൻസാൾഡിഹൈഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആസിഡ് കീറ്റോണും എടുക്കാം. അതോടൊപ്പം തന്നെ ആസിഡുകളും കൺസിഡർ ചെയ്യാം. സി ഒ സി എച്ച് ത്രീ കീറ്റോൺ ദെൻ ബെൻസോയിക് ആസിഡ്. ഇവരിത്രയും പേരുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമിന് ചോദിച്ചാൽ ഒരു കാര്യം ഓർത്തുന്നത് അത് ഇവരെല്ലാം മെറ്റാ ഡയറക്ടിംഗ് ഫംഗ്ഷൻ ഗ്രൂപ്പുകളാണ്. അതായത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആസിഡ്സ് ഇവരെല്ലാം മെറ്റാ ഡയറക്ടിംഗ് ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്. അപ്പൊ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നൈട്രേഷൻ, ബ്രോമിനേഷൻ, സൾഫോണേഷൻ, ഫ്രീഡക്ലാബ്സ് ആൽക്കിലേഷൻ, അസൈലേഷൻ ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇവരൊക്കെ നടത്തി കഴിഞ്ഞാൽ മെറ്റാ പൊസിഷനിലായിരിക്കും ഇലക്ട്രോഫൈൽ വന്നിരിക്കുന്നതെന്ന് കോമൺലി ഓർത്തിരിക്കുക. അതനുസരിച്ചുള്ള പ്രോഡക്റ്റിനെയും എഴുതുക. ഇത്രയും പോയിന്റ്സ് മാത്രമേ ഈ ചാപ്റ്റർ 12 ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആൻഡ് ആസിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം നന്നായി പഠിച്ചിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. പിന്നീട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന നമ്മുടെ മോഡൽ എക്സാം രണ്ടാം തീയതി നടക്കുന്ന കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എന്തായാലും ഫൈനൽ എക്സാമിന് മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നിങ്ങളെല്ലാവരും പ്ലേലിസ്റ്റിലെ മറ്റ് ക്ലാസ്സുകൾ കൂടി കണ്ട് മനസ്സിലാക്കി എക്സാം എഴുതാൻ ശ്രമിക്കുക.